Rajasabha Nadabadi Kramangal Aarambichirikkukayanu, Karshaka Samarathilum Pegasus Phone Chortalilum, Parliament innum Prakshubdhamakanana Sadhyatha, Pegasus Phone Chortal Sabha Nirthi Vachu Charcha Cheyanamennu Aavashyappettu Rajyasabhayil innum Adiyantara Prameya Notice, V. Shivadasanum, Elamaram Karim MP Marumanu Notice Nalkiyathu, Kazhinja Moonu Divasangalilum Prathipaksha Prathishedhathe Thudarnnu, Sabha Nadapadikal Tadassappettirunnu, Karshaka Samaravum Phone Chortalum, Sabha Nirthi Vachu Charcha Cheyanamennu Aavashyappettu, Prathipaksham Palathavana Aavashyappettirunnengil Polum, Anumathi Labhichirunnilla. Kurdal Viverangalumai, Vishnu Talavur Cheriana, Vishnu Rajasabha Nadabadi Kramangal RM Chirikiana, in the Pradhanamayum, Endoka Karing Lairikim Sabhail Uneke Pedaga, Upam Dane, is Egigrida Civil Code My Bandapata, Sogari Bill Avadar Pikan Sabhail Nikam Narakuna Itlavarta in Porto Verdunda Viverangal. Priya Rajasabha Lok Sabha Nadapadikal ithinodakkam thanne aarambichu Rajasabhayil nilavil inna ravile Rajasabha chernappol maricha samajikarkku anushochanam rekhapeduthunna chadakkayirunnu thudakkathilundayirunnathu adin shesham ippol Rajasabha adhyakshan Venkayya Naidu sabhayile angangalodayittu chila karyangal parayukayanu karanam kazhinja 3-4 divasamayittulla sabhayude nadathippumayi bandhappettu Rajasabha adhyakshan Venkayya Naiduvinu valiya thothilulla വിമർശനം നിലനിൽക്കുന്നുണ്ട് ഒരു അമർഷം നിലനിൽക്കുന്നുണ്ട് കാരണം സഭാ നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് അത് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുകയില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ വെങ്കയ്യ നായിഡു ഇത്തരത്തിൽ അദ്ദേഹത്തിന്റെ ഒരു എതിർപ്പ് സഭാ നടപടികളിൽ അംഗങ്ങളുടെ പെരുമാറ്റത്തിലുള്ള ഒരു എതിർപ്പ് ഇപ്പോൾ രാജ്യസഭയിൽ വ്യക്തമാക്കുകയാണ് അതേസമയം ലോക്സഭയിലേക്ക് വരുമ്പോൾ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് ലോക്സഭയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ലോക്സഭ അധ്യക്ഷൻ ഓം ചേമ്പറിന് മുന്നിൽ പ്രതിപക്ഷ അംഗങ്ങളൊക്കെ തന്നെ പ്ലക്കാർഡുകൾ ഉയർത്തിക്കൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം നടത്തുന്നുമുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് പെഗാസസ് ഫോൺ ചോർത്തൽ കാർഷിക നിയമങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടി തന്നെയാണ് ആ പ്രതിഷേധം നടക്കുന്നത് അതോടൊപ്പം തന്നെ നിലവിലത്തെ സാഹചര്യത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം അല്ലെങ്കിൽ ഒരു കാര്യം ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവ വികാസം ഇന്ന് രാജ്യസഭയിലും ലോക്സഭയിലും നടക്കാനിരിക്കുന്നത് BJP ചില സ്വകാര്യ ബില്ലുകൾ ഇന്ന് അവതരിപ്പിക്കും എന്നതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അത് രാജ്യസഭയിൽ ഏകീകൃത സിവിൽ കോഡുമായി ബന്ധപ്പെട്ട ബില്ലും ലോക്സഭയിൽ ജനസംഖ്യാ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട ബില്ലും ഈ രണ്ട് ബില്ലുകൾ സ്വകാര്യ ബില്ലുകൾ ആയി അവതരിപ്പിക്കാനായിട്ടുള്ള നീക്കം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രാജ്യസഭയിൽ രാജസ്ഥാനിൽ നിന്നുള്ള മുൻ മന്ത്രി BJP യുടെ രാജ്യസഭാ അംഗവും കൂടിയായിട്ടുള്ള കരോടി ലാൽ മീനയാണ് ഇത്തരത്തിൽ ഏകീകൃത സിവിൽ കോഡ് അവതരിപ്പിക്കുക അതേസമയം ഇന്ന് ലോക്സഭയിൽ BJP യുടെ ചില MP മാർ ഇത്തരത്തിൽ സ്വകാര്യ ബില്ലായി തന്നെ ജനസംഖ്യാ നിയന്ത്രണ ബില്ലും അവതരിപ്പിക്കും എന്നതാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് ഈ രണ്ട് ബില്ലുകളും അവതരിപ്പിക്കാനുള്ള അനുമതിയും ലഭിച്ചിട്ടുണ്ട് പക്ഷേ വലിയ തോതിലുള്ള പ്രതിഷേധം ഇക്കാര്യത്തിലും നിലനിൽക്കുന്നുണ്ട് കാരണം രാജ്യസഭയിൽ ഇടതുപക്ഷ MP മാരൊക്കെ തന്നെ ഇപ്പോൾ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് ബില്ല് അവതരിപ്പിക്കാൻ അനുമതി നൽകരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എളമരം കരീം MP ശിവദാസൻ MP അതോടൊപ്പം തന്നെ CPI MP ആയിട്ടുള്ള ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള MP മാരെല്ലാം തന്നെ രാജ്യസഭയിൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് ഏകീകൃത സിവിൽ കോഡ് ബില്ല് അവതരിപ്പിക്കാൻ അനുമതി നൽകരുത് എന്നാണ് കാരണം ഇത് മതേതരത്തെ ബാധിക്കുന്ന വിഷയമാണ് മതസൗഹാർദ്ദം തകർക്കുന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള കൂടിയാലോചനകളൊക്കെ നടത്തിയ ശേഷം മാത്രമേ സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് ബില്ല് അവതരിപ്പിക്കാനുള്ള അനുമതി നൽകാവൂ എന്നതാണ് MP മാർ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ ഇപ്പോൾ രാജ്യസഭയുടെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് അതേസമയം ലോക്സഭയിലേക്ക് വരുമ്പോഴാണ് വലിയ തോതിലുള്ള പ്രതിഷേധം ലോക്സഭയിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയ പോലെ പെഗാസസ് ഉയർത്തിക്കാട്ടിക്കൊണ്ട് തന്നെയാണ് വലിയ തോതിൽ പ്രതിഷേധം നടക്കുന്നത് അല്പം മുന്നേ രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടിരുന്നു രാഹുൽ ഗാന്ധി മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഈ പെഗാസസ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ വലിയ തലത്തിലുള്ള ആരോപണങ്ങൾ ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിച്ചിട്ടുണ്ട് അതിൽ തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ രാജിവെക്കണം എന്നതാണ് രാഹുൽ ഗാന്ധി ഏറ്റവും പ്രധാനമായി ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നത് ത്തിനെതിരെയാണ് ഇപ്പോൾ ഈ ചാര സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് ഇതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും മറുപടി പറയണം അമിത്ഷാ രാജിവെക്കണം തുടങ്ങിയ ശക്തമായിട്ടുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ വലിയ തോതിലുള്ള പ്രതിഷേധം തന്നെ ഇപ്പോൾ ലോക്സഭയിൽ അരങ്ങേറുന്നുണ്ട് പ്രിയ
ശരി വിഷ്ണുവാണ് വിവരങ്ങൾ നൽകുന്നത്. രാജ്യസഭയും ലോക്സഭയും നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. വിഷ്ണു, ഒപ്പം ഇന്നലെ രാജ്യസഭ ആരംഭിച്ചപ്പോൾ തന്നെ നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ രാജ്യസഭയിൽ വലിയ പ്രതിപക്ഷ പ്രതിഷേധം ഉണ്ടാവുകയും സ്പീക്കർ പിന്നീട് രാജ്യസഭ അധ്യക്ഷൻ പിന്നീട് സഭ നിർത്തിവെക്കുകയുമാണ് ചെയ്യുകയുണ്ടായത്. ഇന്നിപ്പോൾ ലോക്സഭയിൽ പ്രതിപക്ഷം പ്ലക്കാർഡുകൾ ഏന്തിക്കൊണ്ട് തന്നെയാണ് എത്തിയത്. പ്രതിഷേധം നടക്കുന്നു. രാജ്യസഭ നടപടികൾ സുഗമമായി പുരോഗമിക്കുകയാണ്. പ്രിയ, രാജ്യസഭാ നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വെങ്കയ്യ നായിഡുവിൻ്റെ ഭാഗത്തു നിന്നും അത് രാജ്യസഭാ അധ്യക്ഷൻ്റെ ഭാഗത്തു നിന്നും ചില വിമർശനങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ 3 ദിവസമായിട്ട് വളരെ വലിയ തോതിൽ രാജ്യസഭയിൽ പ്രശ്നങ്ങൾ അരങ്ങേറുന്നുണ്ട്. സഭ മുന്നോട്ട് നടത്തിക്കൊണ്ട് പോകാൻ കഴിയാത്ത തലത്തിലുള്ള പ്രശ്നങ്ങൾ, അംഗങ്ങളുടെ ഇത്തരം പെരുമാറ്റങ്ങൾ അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെ വ്യക്തമാക്കിക്കൊണ്ടാണ് വെങ്കയ്യ നായിഡുവിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു വിമർശനം വരികയും പിന്നീട് വെങ്കയ്യ നായിഡു രാജ്യസഭാ അധ്യക്ഷൻ തന്നെ കൃത്യമായി അറിയിച്ചിരിക്കുന്നത് അംഗങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളൊക്കെ തന്നെ പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാം, അതിനായിട്ടുള്ള സമയം അനുവദിക്കാമെന്നിപ്പോൾ വെങ്കയ്യ നായിഡു കൃത്യമായി പറയുകയും ചെയ്തിരിക്കുന്നു. അതിനെ തുടർന്നുകൊണ്ട് ഇപ്പോൾ രാജ്യസഭയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ ആരംഭിച്ചെങ്കിൽ പോലും ഇനിയും നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഏകീകൃത സിവിൽ കോഡ് ബില്ലൊക്കെ തന്നെ രാജ്യസഭയുടെ പരിഗണനയിലേക്ക് വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രതിഷേധം വീണ്ടും രാജ്യസഭയിൽ ശക്തമാകും എന്ന് നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ലോക്സഭയിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നും പെഗാസസ് ഫോൺ ചോർത്തലുമായി ബന്ധപ്പെട്ട് ഉണ്ടാകുന്നത്. പ്ലക്കാർഡുകളുമായി നടുത്തളത്തിലേക്ക് പ്രതിപക്ഷ അംഗങ്ങൾ ഇറങ്ങിയിരിക്കുകയാണ്. അതേസമയം രാജ്യസഭാ നടപടികൾ സുഗമമായി തന്നെ പുരോഗമിക്കുന്നു. ചില നിർണായക സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള BJP നീക്കം ഇന്ന് നടക്കുന്നതായി സഭയിൽ നടന്നേക്കാം എന്ന റിപ്പോർട്ട് കൂടിയാണ് വിഷ്ണു തലവൂർ ദില്ലിയിൽ നിന്നും നൽകുന്നത്.